സീസൺ 2. ഒരു തലമുറയുടെ ചിരിക്കിനാവുകൾക്ക് മധുരം പകർന്ന കോമഡിയുടെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. വിശിഷ്ട അതിഥികളായി ഇന്നിവിടെ എത്തുന്നത് വളരെ വലിയ വിജയമായി മാറിക്കഴിഞ്ഞ ചങ്സ് എന്ന ചിത്രത്തിലെ രണ്ട് നായകന്മാരാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ബാലു ആൻഡ് ഗണപതി. കോമഡി സ്റ്റാർസിലെ യൂത്തിനെ റെപ്രസെന്റ് ചെയ്ത് രണ്ട് നായകന്മാരെ കിട്ടിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ബാലുവിനും ഗണപതിക്കും പാരമ്പര്യമുണ്ട് സിനിമാ രംഗത്ത്. ഗണപതിയെ സംബന്ധിച്ചിടത്തോളം സിനിമ ഡയറക്ടറായ സതീഷ് പൊതുവാളിൻ്റെ മകനാണ്. ബാലതാരം എന്ന നിലയിൽ വന്ന് പ്രത്യേക അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. പാലും പഴവും നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഗണപതിയാണ് ഇന്നത്തെ ഇവിടെ ടീനേജർ മാറിയിപ്പോൾ ഹീറോ ഗണപതിയായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബാലുവിനും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സിദ്ദിഖ് ലാലിലെ ലാൽ കുടുംബത്തിൽ പെട്ട ഒരു കലാകാരനാണ് ബാലു. ഇവിടെ ചങ്സിൽ സ്കോറിംഗ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഒരുക്കുന്നതിൽ ബാലുവിനും വലിയ പങ്കുണ്ട്. അപ്പോൾ ഇനി ചങ്സിൻ്റെ വിശേഷങ്ങൾ ഇവരിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് ചങ്സ്? ചങ്സ് ഒരു എൻ്റർടൈനറാണ്. ഒരു രണ്ടേകാൽ മണിക്കൂർ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ച് നല്ല രസിച്ച് പോകാൻ പറ്റിയ ഒരു ഫൺ പാക്ഡ് മൂവിയാണ്. ഓക്കെ, ഗണപതിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. വേറെ എന്താ? തീർച്ചയായിട്ടും നമ്മളെ കൂടാതെ രണ്ട് ശങ്കകൾ വേറെ ഉണ്ട്. അതായത് ഒന്ന് ധർമ്മജൻ ബോൾഗാട്ടി, പിന്നെ ആനത്തിൽ വിശാഖ് കുപ്പി എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. പിന്നെ ഹണി റോസിനെ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുപോയി? ഹണി റോസും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. ഞാൻ, ഗണപതി, വിശാഖും ധർമ്മജൻ ബോൾഗാട്ടിയും ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്ന ആകെയുള്ള ഒരു പെൺകുട്ടിയാണ് ഹണി റോസ്. അപ്പോ അതാണ് പടത്തിന്റെ ഒന്നൊന്നര പെൺകുട്ടിയാണ് ഹണി റോസ്. ഓക്കെ, കോമഡി സ്റ്റാർസിന്റെ വേദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ വേദിയിൽ വരുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഫോർമാറ്റ്. ഇവിടെ ഒരു വേദിയിലും നിങ്ങൾ അറിയിച്ചിട്ടില്ലാത്ത, ഒരു പത്രക്കാരനോടും പറയാത്ത എന്തെങ്കിലും രഹസ്യം രണ്ടുപേരും ഇവിടെ പറയണം, ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. പ്രേമം, പ്രേമിച്ചിട്ടുണ്ടോ? ഒരു പരാജയപ്പെട്ട പ്രേമം ഉണ്ടെന്ന് ഞാൻ പറയുന്നു. പരാജയപ്പെട്ട പ്രേമങ്ങളുണ്ടോ? പ്രേമത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ തുറന്നു പറയുന്നു, കൈയടിക്കോ. അതിന്റെ വിശേഷങ്ങൾ? പ്രേമം പ്രേമത്തിലൂടെ കോളേജിൽ വെച്ചും കോളേജ് കഴിഞ്ഞിട്ടും ഒന്ന് കടന്നു പോയിട്ടുണ്ട്. പേര് പറയണ്ട, അല്ല ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടുകാരൻ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീടാണ് അതെങ്ങനെയോ പ്രേമം എന്നുള്ളത്. ആദ്യം പ്രേമം ഉണ്ടായില്ല, ആദ്യം കണ്ടു ഇഷ്ടപ്പെട്ടു. ഏത് എലിമെന്റ് ആണ് അതിൽ ഇഷ്ടമായത്? ഒരു ബാഹ്യമായ സൗന്ദര്യം? സൗന്ദര്യം ഒരിക്കലായിരുന്നില്ല. പിന്നെ ചിന്തകളും പെരുമാറ്റവും തന്നെയായിരുന്നു. പെരുമാറ്റവും ചിന്തയുമാണ് ബാലുവിനെ ഏറെ ആകർഷിച്ചത്. പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലൈമാക്സിലേക്ക് വരാം. ഇപ്പൊ കൂട്ടി നല്ല സുഖമായിട്ട് കല്യാണം കഴിച്ച് ഒരു കുട്ടിയുമായി ജീവിക്കുന്നു. ഓക്കെ, അപ്പോ ഗണപതിയുടെ പ്രേമത്തിലേക്ക് വരൂ. കടന്നു നിൽക്കടാ. ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രേമം? ഒരു പ്രേമം. ഓക്കെ, അച്ഛൻ അറിയാമായിരുന്നു അത്? ഓ, എല്ലാവർക്കും അറിയാം. ഞാൻ അച്ഛനെ കൊണ്ടാണ് ലവ് ലെറ്റർ എഴുതിപ്പിക്കാറ്. അല്ല, എനിക്ക് അന്ന് എഴുതാൻ അങ്ങനെ അറിയാത്തോണ്ട്. അച്ഛനെ കൊണ്ട് പ്രേമലേഖനം എഴുതിച്ച ഗണപതിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ. ആ എഴുത്തിൽ എന്തെങ്കിലും സെന്റൻസുകൾ ഓർക്കുന്നുണ്ടോ? ഇല്ല, വളരെ ചെറുപ്പത്തിലായിരുന്നു. അത് എനിക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റിയിട്ടില്ല എന്താണ് അവക്ക്. അപ്പൊ ഏതേജിലായി പ്രേമിച്ച്? ഇപ്പൊ തന്നെ ചെറുപ്പമാണ്. ഞാൻ എന്നെക്കാൾ ഒരു വയസ്സ് മൂത്ത ഒരു കുട്ടിയാണ് പ്രണയിച്ചത്. അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ എന്തായിരുന്നു പ്രേമം? ആ പ്രായത്തിൽ ഒരു തെറ്റാണെന്ന് തിരിച്ചറിവുണ്ടായോ? ഇങ്ങനെ പ്രത്യേകിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. അവര് പ്രണയിച്ച് വന്ന്, നമ്മൾ പ്രണയിച്ച് വന്നപ്പോഴത്തേക്ക് അവള് ഒരു വയസ്സ് മൂത്താണെന്നുള്ളൊരു ബോധം. ഒരു തെറ്റിദ്ധാരണയല്ല അവൾക്ക്, ധാരണയല്ലേ അവള്. പിന്നെ അവളുടെ ഫാമിലി പ്രശ്നങ്ങൾ, അങ്ങനെ അവളുടെ അമ്മ സമ്മതിക്കാത്ത. അങ്ങനെ വിവാഹം കഴിഞ്ഞോ? വിവാഹം ആയി. ആയി, കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം ആകുന്നു. സങ്കടമല്ല, ആദ്യത്തെ പ്രണയം എപ്പോഴും നഷ്ടപ്പെടണം എന്നാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് നല്ല നല്ല പ്രണയങ്ങളിലോട്ട് പോവാം. ഇത് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് സാധാരണഗതിയിൽ ഈ പ്രേമത്തിന്റെ കാര്യം ചോദിക്കുക, അതൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പ്രേക്ഷകരിൽ ഒരു വിഭാഗം ചിന്തിച്ചേക്കാം. രസകരമായ നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കുക,
അതാണ് നമ്മുടെ ദൗത്യം ഇവിടെ. जादू को ये छाने लगा, मुझको मजा आने लगा. बस में नहीं है अरमा मुझे सीने से लगा, किस्मी आजा. नजर मिली दिल धड़का मेरी धड़कन ने कहा लव यू राजा. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. അയൽക്കാർ എന്ന റൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ ടുവിലെ വൺ ഓഫ് ദ മച്ച് ഗ്യാരണ്ടീഡ് ടീം ലക്കി സ്റ്റാർസ്. കണക്കുകൾ കൂട്ടുന്നു മരണം തിരുത്തി കുറിക്കുന്നു നിമിഷ ചക്രങ്ങളിൽ ദിവസത്തിൻ പാളത്തിൽ സമയമം തീവണ്ടി ചലിക്കുന്നു. ഡോക്ടർമാരെയൊക്കെ ഒരു കാര്യേ, ഈ കെട്ടി ഇവിടെ കെട്ടുന്നതിന് പകരം ഇവിടെ കാണും ആയിരുന്നെങ്കിൽ ബാലേന്ദ്രമേനോൻ ചെയ്ത് ഇവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ നടക്കായിരുന്നു. കൊറച്ച് നാളായി നിന്നെ ഞാൻ നൊപ്പി നടക്കുന്നു. നിന്നെ ഇന്ന് കൊല്ലുവാടാ ഞാൻ. നീ കിടന്നുകൊണ്ടാണ് കൊല്ലുന്നത്? എന്നാ ഞാൻ എഴുന്നേറ്റ് വരാ. എഴുന്നേറ്റ് വാടത്തേണ്ടി ഒറ്റച്ചാട്ടത്തിന് എഴുന്നേറ്റ് വരാൻ ഞാൻ സപ്രമഞ്ച കട്ടിലല്ലേ ആണോ കല്ലിറക്കാത്തല്ലേ കിടക്കണം. നീ എന്നെ കാണുമ്പോ തെന്നി തെന്നി നടക്കുവല്ലടാ. ഞാൻ മനഃപൂർവ്വം തെന്നുമല്ലടാ. ഓട്ടോമാറ്റിക് അല്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് തെന്നി പോകുന്നു. ആത്മാവല്ലേ? ആത്മാവായിരുന്നല്ലേ. ഞാൻ വിചാരിച്ച എന്റെ ഇയർ ബാലൻസ് പോയി ഞാൻ തെന്നിപ്പോയായിരിക്കും. നിന്നെ ഞാൻ എന്നെ കൊല്ലൂടാ. ഈ കിടക്കുന്ന കുണ്ട അറിയാമോടാ, ഇന്ന് വേറെ ഒരു പ്രശസ്തി വന്നിട്ടുണ്ടാടാ. ഇയാൾ അറിയാമോടാ, ദീപൊരു പ്രാസംഗ് ഇയാളൊരു പ്രശസ്തി വന്നിട്ടുണ്ടാടാ. അപ്പൊ നിങ്ങൾ എന്താണ് പ്രശ്നം? എന്താടാ ചുമാറാ ചുമാറാ ചുമാറാ, എന്താടാ പ്രശ്നം? ചുമാറാ ചുമാറാ. നിർത്ത്, ഇപ്പൊ നിങ്ങൾക്കാണ് പ്രശ്നം, ഞങ്ങൾക്കാണ് പ്രശ്നം. നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ എനിക്ക് ഇവിടെ കിടന്നുറങ്ങണ്ടേ? ഇയാൾ ഇവിടെ കിടന്നുറങ്ങണം. ഇയാളെ കുഴി എവിടെ? തൂണ്ടവിടെ. പിന്നെ ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കണേ ഞാൻ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഇവൻ കാരണം ഞാൻ മരിച്ചത് അറിയാമോ? ഇവൻ കാരണം നീ മരിച്ച? ആ എങ്ങനെ? ഇവന്റെ പാർട്ടിക്കാരനെ വെട്ടിക്കൊന്നു. അതെങ്ങനെ? അത് അവനോട് പോയില്ല, അവൻ പറഞ്ഞു തരും. എങ്ങനെയാണ് വെട്ടിക്കൊന്നത്? അവന്റെ പാർട്ടിക്കാരെ എന്നെ വെട്ടിക്കൊന്നത് ആണോ? ആ അതെന്തിനു? ഒരു കാര്യമില്ല, അതിന്റെ വെട്ടിക്കൊന്ന കാരണമുണ്ട്. ആ കാരണം പറ. ഞാനൊരു ദിവസം പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വൈകിട്ട് വരികയാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഞങ്ങളെ ജംഗ്ഷൻ എത്തിയപ്പോ എനിക്ക് ചെറുതായിട്ട് തലകറങ്ങണം പോലെ. എവിടെയെങ്കിലും വീണ്ടല്ലോ ഒന്ന് പിടിക്കാന്ന് വെച്ച് ഒരു കമ്പേ കയറി പിടിച്ച്. അത് എന്റെ കഷ്ടകാലത്തിന് ഇവന്റെ പാർട്ടിക്കാരന്റെ കൊടിമരാജ്. ആരോ വിളിച്ചു ആണ്ടാവൻ നമ്മുടെ കൊടിമരം തല്ലി മറിക്കുന്നു വെട്ടി വീഴ്ത്താന്ന് പറഞ്ഞു. വന്ന് കാഞ്ഞം പൂഞ്ഞം വെട്ടി എന്റെ പണി ചെയ്തു. കൊടിമരത്തി ചാരിനെ എവനെ വെട്ടി? നിന്നെ എന്തിനു വെട്ടി? എന്നെ വെട്ടിക്കൊണ്ടുവന്ന് കൊടിമരത്തി ചാരുമായിരുന്നു. എന്തിനാണ് പ്രശ്നം? നിന്നെ എന്തിനാണ് വെട്ടിയെന്ന് പറ? എന്റെ പാർട്ടിക്കാരാണല്ലോ അവനെ വെട്ടിയത്. അപ്പൊ അവന്റെ പാർട്ടിക്കാർ വെറുതെ ഇരിക്കോ? അപ്പൊ അവന്റെ അടുത്തുള്ള ഒരുത്തനെ തന്നെ വെട്ടണമെന്ന് പറഞ്ഞ് എന്നെ വന്ന് വെട്ടി. സത്യം പറഞ്ഞ എന്റെ അളിയ, ഞങ്ങൾ മനസ്സാ വാചാ കർമ്മണ ഒന്നും അറിയാത്തതാണ്. തെറ്റ് ചെയ്യാത്ത ഞങ്ങളെ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായ, നമ്മള് തലകറങ്ങി ചാവാൻ പോയാലും ഒരു പാർട്ടിക്കാരന്റെ കൊടിമരത്തി പിടിക്കരുത്. വളവളം പറയുന്ന കാര്യം എന്താ? ഇവൻ ആ തെമ്മാടി കുഴി കിടക്കുന്നവല്ലേ? തന്നെയല്ല, നമ്മളൊക്കെ അന്തസ്സായിട്ട് മരിച്ച. ഇവൻ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്ത വൃത്തികെട്ടവൻ. അങ്ങനെ പ്രേമനിരേശം കൊണ്ട് കെട്ടിത്തൂക്കി ചത്ത അല്ലേ? പിന്നെ കഴിഞ്ഞ സർക്കാർ എന്നോട് കാണിച്ച ജനദ്രോഹ നയം അതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ മരിച്ചത്, അറിയാമോ? കഴിഞ്ഞ സർക്കാർ മാറുകൾ പൂട്ടിച്ചില്ലേ? പണിയും കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ചത് ഞാൻ വീട്ടിൽ പൊക്കോണ്ടത്. ഞാൻ സാധനം കിട്ടാതെ കൈവറച്ച് അങ്ങനെ തൂങ്ങി നരിക്കായിരുന്നു. പക്ഷെ അതൊക്കെ പോട്ടെ, അതെല്ലാം ഞാൻ ക്ഷമിച്ച്. പക്ഷെ ഇപ്പൊ എന്നോട് കാണിച്ചത് വലിയ ചതിയായി പോയി. പൂട്ടിക്കിടന്ന വാറുകളെല്ലാം തുറന്നില്ലേ? ഇതിനെന്താ കുഴപ്പം? ഇപ്പൊ മറ്റു കുടിയന്മാരായ മുമ്പിൽ ക്ലീറ്റസ് ആയ ഞാൻ
വെറും ശശിയായി, വെറും ശശി. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന പാർമുറ്റത്തെത്തുവാൻ മോഹം. പാർമുറ്റത്തെത്തിയിട്ട് ജോറായി സ്മോൾ അടിച്ച് വാളൊന്നു വെക്കുവാൻ മോഹം. തെറിപ്പാട്ടൊന്നു പാടുവാൻ മോഹം. എന്ത് ലഹരിയ ഗോതുവാ മോഹം. കരയല്ലേ, കരയണ്ട, കരയണ്ട. ഈ ആത്മാവ് കരഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ല. ആത്മാവ് കരഞ്ഞ മറ്റ് ശവങ്ങൾ ചിരിക്കും, അതുകൊണ്ട് ആത്മാവ് കരയരുത്. കാര്യം പറയട്ടെ, അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു, ഇടാ ഓടിക്കോ. പിന്നെ അച്ഛൻ വരുന്ന എനിക്ക് പേടിയൊന്നും ഇല്ല. അച്ഛൻ ഓടെ, നിന്റെ സ്വന്തം അച്ഛനല്ല പള്ളിയിൽ അച്ഛൻ കുരിശുണ്ട്. നമ്മളൊക്കെ ജീവിച്ചിരുന്നപ്പോ പേടി തോന്നി കഴിഞ്ഞാൽ അച്ഛനെ വിളിച്ച് കുരിശു വരപ്പിക്കുവായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോ അച്ഛനെ കുരിശു ഞാൻ കണ്ട പേടിയോട് പേടി. പിന്നെ വേറൊരു കാര്യം, അല്ലെ, ഒരു സത്യം ഉണ്ട്. ഈ ബൈബിളിൽ പറയുന്ന സത്യമാ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തേക്കുള്ള വഴിയുണ്ടല്ലോ, ഇടുങ്ങിയതും കുണ്ടും കുഴിയും കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന്. നീ അങ്ങനെ പറഞ്ഞു. എനിക്ക് അനുഭവം ഉണ്ട്, എന്നെ കൊണ്ട് ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരുന്ന മഞ്ഞലുണ്ടല്ലോ, ഇങ്ങനെ ആ വഴി കൂടിയാ സഞ്ചരിച്ചത്. അത് സ്വർഗത്തേക്കുള്ള വഴിയല്ല, പിന്നെ ചെമിത്തേരിയിലേക്കുള്ള പഞ്ചായത്ത് വഴിയാ കട്ടറാ മുഴുവൻ. സ്വർഗവും നരകവും എല്ലാം ഭൂമിയിൽ തന്നെ. അത് ജീവിച്ചിരുന്നപ്പോ അനുഭവിച്ച ആളാണ് ഞാൻ. അതെങ്ങനെ നീ ജീവിച്ചിരുന്നപ്പോ അനുഭവിച്ചു? എന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ സ്വർഗത്തിലായിരുന്നു, കല്യാണം കഴിഞ്ഞോടെ നരകത്തിൽ പോയി. പിന്നെ എനിക്കൊരു സംശയം, നമ്മൾ മരിച്ചു കഴിഞ്ഞാ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? അത് കയ്യിൽ പോലെ. അല്ല, സ്വർഗത്തിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോണെങ്കിൽ നരകത്തിൽ പോണെങ്കിൽ ആദ്യം മരിക്കണം, അല്ലാതെ ഒരു പണി നടക്കില്ല. കർത്താവേ, അങ്ങയിൽ അഭയം പ്രാപിച്ച ഈ പുണ്യാത്മാവിന് നിത്യശാന്തി നൽകണമേ. ആമേൻ. ഒരു തീരാ നഷ്ടമാണ് അപ്പച്ച. എന്ത് സ്നേഹമുള്ള മകനാ. അപ്പച്ചൻ മരിച്ചിട്ട് ഒരു വർഷമായില്ലേ, ഇപ്പോഴും അവന് തീരാ നഷ്ടമാണെന്ന് അവൻ പറയണത്. കേട്ടോ, അത് സ്നേഹം കൊണ്ടല്ല. ഞാൻ ആശുപത്രി അസുഖമായിട്ട് കിടന്ന 6 മാസം അവിടെ 5 ലക്ഷം രൂപ അവന് ചെലവായി. അതാ അവന് തീരെ നഷ്ടമാണ്. മോനായി, നിന്റെ അപ്പച്ചൻ മരിച്ച സമയത്ത് നിന്നെ ഈ പരിസരത്തെങ്ങുമേ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? അത് പിന്നെ ലീവ് റെഡി ആയില്ലോ, ജോലിയുടെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ഇപ്പൊ ശരിയായോ ലീവ്? ഇപ്പഴും ശരിയായിട്ടൊന്നുമില്ല അച്ചു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ വന്നു അച്ചു. എന്റെ അപ്പച്ചന്റെ കുഴിമാട് ഇങ്ങനെ ഒന്നും കിടന്നാ പോരച്ചു. ഞാൻ പോകുന്നതിന് മുമ്പ് ഈ ടൈലൊക്കെ ഒന്ന് ഇളക്കി മാറ്റി, ഒരു ഇറ്റാലിയൻ മാർബിളൊക്കെ വെച്ച്, ചുറ്റും വെള്ളാരം കല്ലൊക്കെ വിരിച്ച്, 4 കമ്പിയും വെച്ച്, കമ്പിയുടെ മുകളിൽ 2 ഉണ്ടയും വെക്കണം. ഉണ്ട എടാ, ഞാൻ ജീവിച്ചിരുന്നപ്പം എന്റെ മുറിക്കകത്ത് എലി മാന്തി 5-6 ദ്വാരം ഉണ്ടാക്കി. അതടയ്ക്കാൻ വേണ്ടി 1 കിലോ സിമെന്റ് വാങ്ങി തരാത്തവനാ ഇപ്പൊ മാർബിൾ ഇടാൻ പോകുന്നത്. ഏതായാലും ഇന്ന് അപ്പച്ചന്റെ ഓർമ്മ ദിവസം, അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കാണണ്ടേ, ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോവാ. ജീവിച്ചിരുന്നപ്പം അവൻ എന്നെ കുറിച്ച് ഒരു ഓർമ്മയില്ലായിരുന്നു, ചത്തപ്പോഴാ അവന് ഓർമ്മ തുടങ്ങിയത്. രമേശേ, ഞാൻ ഫേസ്ബുക്കിൽ ആദ്യമായിട്ടാണ് ഒരു ലൈവ് വരുന്നത്. എന്തായാലും ഒരു പ്രത്യേകതയുണ്ട്. ഒന്നിച്ചു പോയി. അപ്പൊ ഇന്ന് വന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇന്ന് എന്റെ അപ്പച്ചന്റെ ഓർമ്മ ദിവസമാണ്. അപ്പോ ഇന്ന് ഞാൻ 1 ലക്ഷം രൂപ മുതൽ മുടക്കി പണിഞ്ഞ അപ്പച്ചന്റെ ശവക്കല്ലറയാണിത്. 1 ലക്ഷം രൂപ എടാ, ഞാൻ ജീവിച്ചിരുന്നപ്പം ഒരു പാ വാങ്ങിച്ചു തരാൻ പറഞ്ഞത് തണുപ്പടിച്ചിട്ട്, അത് വാങ്ങിച്ചു തരാത്തവന് 1 ലക്ഷം രൂപയുടെ കല്ലറ ചത്തപ്പ പണിത് വെച്ചിട്ട്. അപ്പൊ എല്ലാരും ശരി, വീണ്ടും കാണാം, വൈകുന്നേരം കാണാം, പാർട്ടി ഉണ്ട്. അപ്പൊ നമുക്കൊരു സെൽഫി എടുത്ത് വെച്ച് പിരിയാലോട്ടെ. സെൽഫി എന്നെ കിട്ടുവല്ലേ? ആയിക്കോട്ടെ, നന്നായി വരും. ഇങ്ങനെ 10 മക്കൾ ഉണ്ടായി കഴിഞ്ഞാ കുഴിമാടത്തിൽ നിന്ന് കിണറ്റ് ഓടേണ്ടി വരും. കർത്താവേ, നമ്മുടെ പാർട്ടിക്കാരൊന്നും വരത്തില്ലെന്ന്. എന്റെ പാർട്ടിക്കാര് വരുന്നു. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഇല്ല ഇല്ല മരിക്കില്ല. പ്രിയമുള്ളവരെ,
നമ്മുടെ പാർട്ടിയുടെ അനിശ്ചയത്തിൽ നേതാവും നമ്മുടെ പ്രിയങ്കരനുമായ ശ്രീ ബെഞ്ചമിൻ്റെ ഒന്നാം ചരമ വാർഷിക ദിനമാണിന്ന്. അതിൻ്റെ അനുശോചന സമ്മേളനം നമ്മുടെ ജംഗ്ഷനിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹത്തിന് കുഴിമാടത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും ഒരു നിമിഷം അദ്ദേഹത്തെ സ്മരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കണ്ടടാ കണ്ടടാ, എനിക്കിതൊക്കെ കേട്ടപ്പോട്ടല്ലോ അങ്ങ് രോമാഞ്ചം വരുക. പിന്നെ രോമാഞ്ചം വരവൻ ആത്മാനും രോമം. ഏട്ടാ, ഞാൻ ഒരു നാട്ടു നടപ്പ് പറഞ്ഞു. നടപ്പാണേ ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രിയപ്പെട്ട നേതാവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പാർട്ടി നയിച്ച അനവധി നിരവധി വിജയ സമരങ്ങൾക്ക് പിന്നിൽ ഒരു യോദ്ധാവിനെ പോലെ നടന്ന ഒരു പ്രിയനായ ഒരു നേതാവാണ് നമ്മുടെ ഈ ബെഞ്ചമിൻ. ഞങ്ങളുടെ ഒമന ലോറൻസ്. കണ്ടടാ, എന്റെ പാർട്ടിക്കാരും വന്നടാ, കണ്ടുപിടിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ലോറൻസ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും പാർട്ടിയുടെ ആശയങ്ങളും പാർട്ടിയുടെ സൂക്തങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ ലോറൻസ്, അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കേട്ടിട്ട് കുളിരി കോരുന്നു. ആത്മാവിനെടാ കുളിരി കോരാൻ ഇത്രയും മാത്രം. ഞാനൊരു നാട്ടു നടപ്പ് പറഞ്ഞാ, വെട്ടേറ്റ് വീഴുമ്പോഴും അമ്മേ എന്ന് വിളിക്കാതെ നമ്മുടെ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ചവനായിരുന്നു നമ്മുടെ ബെഞ്ചമിൻ. എടാ ഇത് നോള, ഇനി പാർട്ടിയല്ല ഇനി ആരായാലും വെട്ടല്ല അടിയല്ല കാല് വരത്തട്ടിയാലും അമ്മ എന്നല്ലാതെ ഈ ഗുലാബ് ഒരുത്തനും വിളിക്കത്തില്ല. അമ്മ എന്നേ വിളിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ പാർട്ടിയുടെ ശത്രുക്കളായ നരാധമന്മാർ കൊടുംവാളുമായി വന്നപ്പോൾ വിരിമാറു കാണിച്ചു കൊടുത്ത ആളാണ് നമ്മുടെ പാർട്ടിയുടെ ധീരൻ ലോറൻസ്. വിരിമാറു കാണിച്ച ഇവിടെ എന്നെ ഓടിച്ചിട്ട് പുറകിന്ന് പറ്റിയപ്പോ ഞാൻ എങ്ങനെ വിരിമാറു കാണിക്കും? നിന്റെ നെഞ്ചത്താണോ വെട്ടുകൊണ്ടത്? നെഞ്ചത്ത് കിട്ടി. കിട്ടിയോ? കിട്ടി. അപ്പൊ അത് തന്നെ വിരിമാറു. അത് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രിയ നേതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് മൗനം ആചരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോറൻസിന് മുമ്പിലും നമ്മൾ ഒരു നിമിഷം കണ്ണടച്ച് നമിക്കാം. ശരിയാ, എന്ത് വന്നാലും ഇവര് കണ്ണടത്തേക്ക് നിന്നാ പിന്നൊന്നും അറിയാൻ കേൾക്കൊന്നും വേണ്ടല്ലോ. പാവികളായി നമ്മളല്ലേടാ മരിച്ചത്. ഇവനെയൊക്കെ വല്ലതും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇവനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലേ ഇവനെയൊക്കെ പിടിച്ച് ജയിലിൽ അടച്ചിട്ട് ഇവനെയൊക്കെ ഉണ്ടാ നമ്മൾ ആദ്യമേ തീറ്റിച്ചേ. ആവശ്യം വന്നപ്പോ ഒരു ആവശ്യമില്ലാതെ ആത്മാവുമായി പോയി. പിന്നെ അത് തന്നെ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ. സമ്മേളനം നമുക്ക് അടിപൊളിയാക്കണം. അപ്പൊ നിങ്ങൾ പോയത് റെഡിയാക്കി കേട്ടോ. ഞാൻ പൈട്ടങ്ങ് വന്നോളാം. ഓക്കെ ഓക്കെ, അടിപൊളി. സമ്മേളനം കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ കാണും. നീ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, സാധനം നീ എടുത്തോ. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മറ്റേ പുഷ്കരഞ്ഞേട്ടൻ പറ്റിയ ഞാനാ സാധനം എടുത്തത്. ഇപ്രാവശ്യം എന്റെ കാശില്ലല്ലോ. നിന്റെ കാശില്ലെങ്കിൽ ഞാൻ സാധനം എടുത്തോളാം. പക്ഷെ ടച്ചിങ് സോഡ അത് നീ തന്നെയാ. അതൊക്കെ ഞാൻ ഓക്കെ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം കാണാം. കഴിഞ്ഞു കാണാം. ചേടാ, ഇവന്മാരെയൊക്കെ വിശ്വസിച്ച നമ്മളെ വേണം കൊല്ലാൻ. അവന്മാരൊക്കെ ബുദ്ധിയുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങളെ രണ്ടുപേരെയും കൊന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചിന്തയുമായിട്ടാണ് നമ്മുടെ ലക്കി സ്റ്റാർസ് ഇവിടെ ഇതാ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആത്മാക്കളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇപ്പൊ നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലൈമാക്സ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ്. എങ്ങും പോകരുത്. പ്ലീസ് ജോയിൻ മീ ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നിന്റെ മുഖം കണ്ട ദിവസം തന്നെ ഞാൻ ഫിക്സ് ആക്കി നീ നമ്മുടെ മുത്താണെന്ന്. മറുപടി ഇപ്പൊ തന്നെ പ്രതീക്ഷിക്കുന്നു. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിലെ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കാണാം, കഴിഞ്ഞു കാണാം. ചേടാ,
ഇവന്മാരെയൊക്കെ വിശ്വസിച്ച നമ്മളെ വേണം കൊല്ലാൻ. അവന്മാരൊക്കെ ബുദ്ധിയുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരെയും കൊന്നത്. ഇച്ചായനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇച്ചായന്റെ മോളില്ലേ, ഇച്ചായന്റെ മോള് വീട്ടിൽ കിടന്നേ അവക്ക് ആൻഡ്രോയിഡിന്റെ സെറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരേ നിർബന്ധം കിടന്ന്. കേട്ടോടാ, നിന്റെ മോക്ക് ആറാൻഡ്രോയിഡ് സെറ്റ് വേണോന്ന്. ആറാൻഡ്രോയിഡ് സെറ്റ് അല്ല, ആൻഡ്രോയിഡ് സെറ്റ്. അത് മൊബൈലിന്റെ എന്തോ സംഭവം. ഇച്ചായന്റെ മോനെ വീട് വിട്ട് എത്ര നാളായിരുന്നു ഇപ്പൊ ഇറങ്ങിട്ട്? അവനൊരു ബൈക്ക് മേടിച്ചു കൊടുക്കാൻ. പിന്നെ താടി മുടിയും ചെമ്മരാന്റെ അടുത്ത് വളർത്തി വണ്ടി ഓടിച്ചു പോയാൽ മതി. എത്ര എണ്ണ തെമ്മാടി കുഴി കിടപ്പുണ്ടെന്ന് അറിയാവുന്ന നമ്മൾ പറഞ്ഞ അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇന്നേവരെ നല്ലൊരു സാരിയില്ല, നല്ലൊരു സ്പ്രേ മേടിച്ചിട്ടില്ല. ആ കറണ്ട് ബില്ലാരണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെയും ചെയ്ത്. അറിയാമോ, വീട്ടു സാധനങ്ങൾ ഒന്നും മേടിച്ചിട്ടില്ല. അതുമല്ല, അപ്പുറത്തെ ഷെയർലി ഇപ്പൊ ഡബിൾ ഡെക്കറിന്റെ ഒരു ഫ്രിഡ്ജ് മേടിച്ച്. നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജിലാണെങ്കിൽ കൂളിക്ക് പോലും ഇല്ല. എന്തായാലും ശരി, അടുത്ത ആഴ്ച ഞാൻ പോയിട്ട് വരാം. ഇച്ചായ പോക്കോ, ഞാൻ പോണ്. സത്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഗൾഫിൽ പോയാണോ അതോ മരിച്ചു ഇങ്ങോട്ട് വന്നാണോ? ഇത്രയും വാഗ്ദാനങ്ങൾ അവള് ചോദിക്കാൻ വേണ്ടി. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യമുള്ളവനാണ്. ഞാൻ നേരത്തെ ഒക്കെ മരിച്ച നന്നായി. അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയ്ക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, പാല് മേടിക്കണം, ഇതൊക്കെ മേടിക്കണം. മഹാനാണല്ലോ, അത്രയേ ഉള്ളു കാര്യങ്ങളൊക്കെ. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളടാ, അത്രേ ഉള്ളു. പുതിയ അപ്പോയിന്റ്മെന്റ് വരുന്നുണ്ട്. പുതിയ ആരാണ്ടാണ് നമുക്ക് പരിചയപ്പെടുന്നത്? ഇതേ സ്ത്രീ പീഡന കേസിലെ പ്രതികൾ. അതാ തല തുണിയിട്ട് വന്നേക്കണം. അല്ലടാ, ആരോ കരിക്കും പൊതിഞ്ഞോണ്ട് വന്നിരിക്കോ. നമ്മുടെ നമുക്ക് എല്ലാരെയും വിളിച്ചു പറയാം. ബാ, ഇവന്മാർ ഇവിടെ ഒരുമിച്ച് കൂടി മദ്യപിക്കുന്ന നാട്ടിൽ ഇവിടെ എവിടെ വെച്ച് ആര് കേൾക്കാനാ നീ വിളിച്ചു പറഞ്ഞോ? എന്റെ പൊന്നളി ആ വൈകുന്നേരം പ്രകടനം കഴിഞ്ഞ സ്റ്റാൻഡർ അടിച്ചില്ലാണ്ടല്ലോ. എന്നെ ഒരു കൈകും കാലും ഭയങ്കര വേറെയാന്ന്. ഒന്നുമില്ല, അടിപൊളി അടിപൊളി ഒഴി ഒഴി. അപ്പൊ എല്ലാ അണികളും പറഞ്ഞു വിട്ടല്ല. അളിയ, ഈ അണികൾ എന്ന് പറഞ്ഞ ആരാ അളിയ? ആരാണ് അടി കൊള്ളാനുള്ളവര്? നമ്മൾ അടിക്കാനുള്ളവര്. നമ്മൾ നേതാക്കാൻ പറയാനുള്ള നന്നായി രക്ഷപ്പെട്ടു. താനൊഴി താനൊഴി. അയ്യോ, വെള്ളമൊഴിച്ചോ സമയമില്ല. നീ കിടന്നു വെപ്രാളം കാണിക്കാതെ വെപ്രാളം കാണിക്കാ. ഇത് കണ്ടിട്ട് ഈ വെപ്രാളം കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ലടാ. അളിയ, ആത്മാക്കളും ഒക്കെ ഉള്ള സ്ഥലമാണ്. കാരണന്മാർ കൊടുത്തിട്ട് കൊടുക്കാം. ഇതിന് ഇത് നിർത്തലാക്കണം. ഈ തുള്ളി തുള്ളി കിടപ്പം മൂന്ന് തൊണ്ണൂറ് വെച്ചെടുത്ത് എനിക്കൊരു പിടുത്താവൂലേ? അപ്പൊ തുള്ളി പോരെ, സ്മോൾ ആയിട്ട് തന്നെ ഒന്ന്. ഇത് നമുക്ക് സംസാരിക്കുന്ന നമ്മൾ പറയുന്ന ആൾക്കാർ കേൾക്കാൻ പറ്റുമല്ലോ. യുവമാരെ ഇപ്പൊ നമുക്ക് കൊടുക്കാറുണ്ട് അല്ലേ? പക്ഷെ സംഘടിപ്പിക്കാൻ പറ്റ പാട്. അളിയാ, എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോ? ഇപ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനിൽ നീ നിക്കണം. നിക്കണോ അതോ വേണ്ട? ആദ്യം പറ നീ നിക്കണം. ഞാൻ നിക്കണം. നീ നിന്നാ നീ ഇപ്രാവശ്യം പഞ്ചായത്ത് മെമ്പർ ഉറപ്പാ. ഞാൻ നിന്നു. അളിയ, എന്റെ കൂട്ടത്തിന് ഏതെങ്കിലും കൂത്തറ പിടിച്ച് ഞാൻ ഇട്ടോളാം. അളിയ ധൈര്യമായിട്ട് നിൽക്കും. അളിയ എവിടെ നിൽക്കും? അളിയ, ഞാൻ ബ്ലോക്കിലോട്ട് വിളി പിടിച്ചിട്ടുണ്ട് അളിയ. അപ്പൊ അടുത്ത പ്രാവശ്യം നീ പഞ്ചായത്ത് മെമ്പർ ഉറപ്പ്. ഓക്കെ, നീ ബ്ലോക്ക് മെമ്പറും. എന്നോളെ, ഈ ഒരു സ്ഥലം വെള്ളമടിക്കാൻ കിട്ടിയത് ഭയങ്കര സുഖമായി. ഒരു മനുഷ്യനെ മതിയല്ല, ആരും അറിയില്ല. ഒരു ശല്യം ഇല്ല. പോലീസുകാരുടെ ശല്യമില്ല, നാട്ടുകാരുടെ ശല്യമില്ല, വീട്ടുകാരുടെ ശല്യമില്ല, ആരുടെ ശല്യമില്ല. നന്നായിട്ട് അടിച്ച് നമുക്ക് അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെ കൊണ്ടുപോയി നിന്റെ മോള് വരുന്നുണ്ട് കേട്ടോ. അവക്ക് എന്തെങ്കിലും സങ്കടം കാണൂടാ, അതുകൊണ്ടാ അവള് വരുന്നേ. സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്റെ മോൾ എന്റെ കളറൊക്കെ എടുത്ത് വരുന്ന സ്ഥിരമല്ലേ. എടാ, എനിക്കെന്റെ മോളെ തൊടാൻ പറ്റുന്നില്ലടാ. എടാ, നമ്മൾ ആത്മാക്കളല്ലേ, തൊടാൻ പറ്റത്തില്ല. അപ്പച്ചൻ കേക്കണുണ്ടോ ഞാൻ വിളിക്കുന്നത്? അപ്പച്ചൻ കേക്കുന്നുണ്ട് മോളെ. ഇത് ആരാ വന്നിരിക്കുന്ന നോക്ക്. അപ്പച്ചന്റെ പൊന്നുമോളല്ലേ വന്നേക്കുന്നേ. അവള് കേക്കുന്നുണ്ടോടാ ഞാൻ പറയുന്നേ? അപ്പച്ചൻ പോയേ പിന്നെ ഞാനും അമ്മച്ചിയും മനസമാധാനായിട്ട് ഇരുന്നിട്ടില്ല. അപ്പച്ചന്റെ മരണശേഷം നിങ്ങള് വലിയ കഷ്ടത്തില. അപ്പച്ചന്റെ പാർട്ടിക്കാര്
ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞുകൂടി നോക്കിയിട്ടില്ല അപ്പച്ച. ഇവന്മാരപ്പോ കോരഘോരം പ്രസംഗിച്ചത് വെറുതെ ആയിരുന്നല്ലേ. എന്റെ മക്കള് ഇവിടെ വന്ന് അപ്പച്ചനോട് കുറച്ചു നേരം സംസാരിച്ച എന്റെ മനസ്സിലുള്ള സങ്കടമൊക്കെ പോവും. എനിക്ക് നല്ല ആശ്വാസ. അതുകൊണ്ടാ ഇത്ര സന്ധ്യയായിട്ടും മോള് വന്നത് കണ്ടില്ലേ. എന്റെ മോള് നേരെ ഇരിക്കുന്നതിന് പൊക്കോ. ഞാൻ പോവാ അപ്പച്ച. എന്താ മോളെ ഈ സമയത്ത് ഇവിടെ? അപ്പച്ചനെ കാണാൻ വന്നായിരുന്നു. അല്ല അപ്പച്ചൻ പോയില്ലേ? പാർട്ടിക്കാരെ അവളെ വീട്ടിൽ കൊണ്ടായിരുന്നു. അപ്പച്ചൻ ഞങ്ങള് കൂട്ടുകാരല്ലേ. അങ്കിൾസാണ് കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ ചേട്ടാ? ഞാൻ പോയിക്കോളാം. വേണ്ട, നിങ്ങൾ കൊണ്ടുവിടാം. ജീവിച്ചിരിപ്പോട്ടേക്ക് എന്റെ മകള് നിങ്ങൾ രക്ഷിക്കാറുണ്ടല്ലോ. എന്റെ മകള്, എന്റെ മകള്, എന്റെ മകള്. കരയല്ലേടാ, നമ്മളൊക്കെ ആത്മാക്കളല്ലേടാ, നമ്മളെ കൊണ്ട് കഴിയില്ല അതിന്. നമുക്കിനി ഒറ്റ വഴിയുള്ളൂ. എന്താടാ? നമ്മുടെ മോളെ രക്ഷിക്കാൻ നമുക്ക് നായ്ക്കളായി മാറാം. രാജ്യത്തിന്റെ മാന കേൾക്കാൻ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെക്കാളും ജാഗ്രതയോടെ വേണം നമ്മുടെ അമ്മ മകന്മാരുടെ മാനത്തിനും ജീവനും വേണ്ടി കാവലിരിക്കാൻ. ദുഷ്ചിന്തകളുടെ മാലിന്യം സമൂഹത്തിലേക്ക് വലിച്ചെറിയുന്നത് മനുഷ്യൻ എന്നവസാനിപ്പിക്കുന്നുവോ അന്നേ ഈ പട്ടികൾ മനുഷ്യനെ തെരുവിൽ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുകയുള്ളൂ. അതുവരെ ഗോഡ് സോൺ കൺട്രി ഡോഗ് സോൺ കൺട്രി ആയിരിക്കും. വളരെ കുറച്ച് മൈനസുകളും ഒരുപാട് പ്ലസുകളും ഉള്ള ഒരു മനോഹര സ്കിറ്റ്. ഇതിലെ മൈനസ് എന്ന് ഞാൻ സൂചിപ്പിച്ച കാര്യം പോലും ചിലരെ സംബന്ധിച്ചിടത്തോളം അത് പ്ലസ് ആയിരിക്കും. ക്ലൈമാക്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, എക്സലന്റ് ആയിരുന്നു. വ്യക്തിപരമായി ആ ക്ലൈമാക്സ് എനിക്കിഷ്ടായി. തീർച്ചയായിട്ടും കോമഡി സ്കിറ്റിന് സീരിയസ് ക്ലൈമാക്സ് വന്നുകൂടാ എന്ന് നിയമമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. പക്ഷേ ഇത്രയും കണ്ണ് നനയിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഒരു കോമഡി സ്കിറ്റിന് വേണ്ടതെന്ന് ചോദ്യം ഉയർന്നേക്കാം. ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് ജോൺ ഡൺ എന്ന കവിയുടെ ഒരു കവിതയുണ്ട്. മരണമേ നീ അഹങ്കരിക്കേണ്ട കാര്യമില്ല, കാരണം മരണം എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കം പോലെ ഒരു കാര്യമേ ഉള്ളൂ. അതല്ലാതെ മരണം നീ അഹങ്കരിക്കേണ്ട. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്കിറ്റാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ചത്. ആ സിറ്റുവേഷൻസിൽ ആത്മാക്കളുടെ വേദന അത് നമ്മളിലേക്ക് പകർത്തുന്നതിൽ നിങ്ങൾ 100% വിജയിച്ചെന്ന് ഞാൻ പറയും. നല്ലൊരു സ്കിറ്റായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. മരണാനന്തര ജീവിതത്തെ പറ്റി ഇപ്പം നമുക്ക് എല്ലാ മതത്തിലും കാണും. ഇപ്പം നമുക്ക് എനിക്ക് പറയാൻ പറ്റുന്നത് ബൈബിള്. ഇപ്പോഴും നമ്മൾ അറിയാം സ്വർഗവും നരകവും.
സ്വർഗത്തിൽ നിന്ന് ആരും വന്ന് പറഞ്ഞിട്ടില്ല, നരകത്തിൽ നിന്ന് ആരും വന്ന് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നമ്മളൊക്കെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ നരകത്തിൽ പോകും. ഇതൊക്കെ നമ്മൾ കൊച്ചിലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് രസകരമായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സീന് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കുന്നത് പോലെ, ഒരു പക്ഷേ അതിനേക്കാളും ടെൻഷനാണ് പെൺമക്കളുള്ള അച്ഛന്മാരുടെ ടെൻഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടത് അവരുടെ കടമ എന്ന് പറഞ്ഞ ആ വാക്കിന് നല്ലൊരു കൈയടി. വളരെ കറക്റ്റാണ്. വേറൊരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചത്, ജീവിച്ചിരിക്കുമ്പോൾ പ്രായമുള്ള ഒരു കാരണവന്മാരുടെ കല്ലറ ഭയങ്കര കോടികൾ മുടക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി കല്ലറയല്ല അലങ്കരിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്ന ചില ചില കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെ മാക്സിമം സന്തോഷിപ്പിക്കാൻ സഹായിക്കുക. ഇവക കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ഈ സ്കിറ്റിലൂടെ നിങ്ങൾ പകർന്നു നൽകി. താങ്ക് യു സോ മച്ച്. ശ്വേതചി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു റിയലിസ്റ്റിക് ലൈഫ് കാണിച്ച പോലെയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ മരിക്കാൻ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളത് ആഘോഷിച്ച് സെമിത്തേരി നിങ്ങൾ ആഘോഷിച്ച് കാണിച്ചു. നിങ്ങളെ സോൾസ്, നിങ്ങളെ ആത്മാക്കൾ ഇങ്ങനെ ആഘോഷിച്ചിട്ട് ജീവിക്കുകയാണെന്ന് പറയുമ്പോൾ സത്യം പറയാണ് അതൊരു ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് നിങ്ങളുടെ ജസ്റ്റ് ഓൺ സ്ക്രിപ്റ്റ് ഐ റിയലി ലൈക്ക് ഇറ്റ്. നിങ്ങളെല്ലാവരും നന്നായി പെർഫോം ചെയ്തു. ഓൾ ഗോഡ്. നീ നമ്മുടെ ഇന്നത്തെ ഇവിടെ എത്തിയിരിക്കുന്ന രണ്ട് യോയോ ബോയ്സിന്റെ റിവ്യൂസ് കൂടി ഒന്ന് അറിയണം. ബാലു, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഒപ്പോ കോമഡി സ്റ്റാർസിൻ്റെ പരിപാടിയിൽ വന്നിട്ട് ഒരു നല്ലൊരു സിനിമ കണ്ട ഒരു ഫീലായിരുന്നു. നല്ലൊരു മെസ്സേജ് തരുന്ന നല്ലൊരു ഗംഭീര സ്കിറ്റായിരുന്നു നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റിയത്. കൂടാതെ സാധാരണ കുറച്ച് കോമഡി ചെയ്യുന്നതിനേക്കാളും ഒരു നിങ്ങൾ വലിയ ഗംഭീര ആക്ടേഴ്സ് ആണെന്നും കൂടി നമുക്കെല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗണപതി, എനിക്ക് വളരെ ടച്ച് ചെയ്തൊരു സ്കിറ്റായിരുന്നു. കാരണം ഞാൻ കണ്ണൂർ സ്വദേശിയാണ്, പയ്യന്നൂർ. അപ്പോൾ നമ്മൾ ഒരുപാട് പാർട്ടി കൊലപാതകങ്ങൾ ശരിക്കും കാണുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്. അപ്പം പലപ്പോഴും വിക്ടിമാവുന്നത് ഇതേപോലത്തെ ഒരു നിരപരാധികളായിരിക്കും. സോ എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഒരു സങ്കട മൂടൊന്ന് മാറ്റിയെടുക്കാൻ ഒരു പക്ഷെ ഗണപതിക്കേ സാധിക്കുകയുള്ളൂ. ആ പാലും പഴവും ഒന്ന് കൈകളിൽ എന്തി രണ്ടുപേരും ഒന്ന് ആലപിച്ചാലോ പ്ലീസ്. അത് കാരണം അത്രയും വിനോദയാത്ര ഞങ്ങളൊക്കെ ആ പയ്യന്റെ അത്രയും ചിരിപ്പിച്ച ഒരു സീനായിരുന്നത്. വേണ്ട പിള്ളേരെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗണപതിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അവിടെ ഇരിക്കുന്നതിനേക്കാളും ബെറ്റർ യു കം ഹിയർ ആൻഡ് സിംഗ്. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, അങ്ങനെ പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ഓക്കെ, ഇനി പാടിയ ഷോ തീരൂല, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗണപതി. താങ്ക് യു. സോ നമ്മുടെ ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. റിമി 29. ജ്യോതി ചേട്ടാ 39 out of 40. താങ്ക് യു സർ. ശ്വേതജി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ 30 out of 30. അയൽക്കാർ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 98 on 100. കോമഡി സ്റ്റാർസിന്റെ ആംബിയൻസ് ഒക്കെ പെട്ടെന്ന് അങ്ങ് മാറിയതുപോലെ നിങ്ങളെല്ലാരും ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റിലെ കാണുമ്പോൾ ഇനി ഈ ആത്മാക്കളെ കൊന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പറഞ്ഞയക്കാണ്. പൊക്കോളൂ, പോവി, എങ്ങനെയെങ്കിലും ഒക്കെ ശാന്തി കിട്ടൂ, ലഭിക്കും. എങ്ങും പോകരുത്, പ്ലീസ് ജോയിൻ മീ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിന്റെ മുഖം കണ്ട ദിവസം തന്നെ ഞാൻ ഫിക്സ് ആക്കി നീ നമ്മുടെ മുത്താണെന്ന്. മറുപടി ഇപ്പൊ തന്നെ പ്രതീക്ഷിക്കുന്നു. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി കാത്തിരിക്കും നേരം വന്ന ചില്ലം ചില്ലാല. Let
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ വേറൊരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് ടു ദ എനർജി ലെവൽ നമ്മളൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒരു ചെറിയൊരു എനാക്ട്മെൻറ്റ് ഇവിടെ പ്ലേ ചെയ്യുകയാണ്. അതിനെനിക്ക് 3 പേരുടെ ആവശ്യമുണ്ട്. ഒഫ്കോഴ്സ് ആ 2 പേരിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാലുവും ഗണപതിയാണ്. സോ നല്ലൊരു കൈഡിയോടെ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു ബോയ്സ്. വേറൊന്നല്ല, 1 മിനിറ്റ് ഒരു സമയം ഞങ്ങൾ അങ്ങോട്ട് തരും. ഈ 1 മിനിറ്റിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ലവ് ലെറ്റർ നിങ്ങൾ രണ്ടുപേരും ഒന്ന് എഴുതണം. ആർക്കാണെന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് തന്നെ ആരെ വേണം? ഇവിടെ നിന്ന് ഇപ്പം തരാൻ പറ്റുന്നതിൽ ഓഡിയൻസ് പേടിക്കേണ്ട. പല പെൺകുട്ടികളുടെയും മനസ്സിൽ ലെഡ് പൊട്ടിയതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരാളെ ഞാൻ തരാം. കാരണം ആളാകുമ്പോഴത്തേക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. Let me invite Remy Tommy. ഇവര് റിമീനെ വേണം നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ലവ് ലെറ്റർ എഴുതാൻ. കാരണം നിങ്ങൾ രണ്ടുപേരും പ്രപ്പോസ് ചെയ്യുന്നത് ഇന്ന് റിമീനെയാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു ചെറുപ്പക്കാരി 22 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയായിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോ നമ്മുടെ ബോയ്സ് നിങ്ങൾ റെഡിയാണോ? റെഡി, 1, 2, 3, ഗോ. Okay, boys, time is up. എത്ര ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് ആദ്യം അതുവരെ ലൈഫിൽ? ഇതുവരെ ഞാൻ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു എനിക്ക്. ഇതില് ഏറ്റവും ജൂനിയർ എന്ന് പറയുന്നത് ഗണപതി ആയതുകൊണ്ട് ഗണപതിയുടെ നമുക്ക് ഫസ്റ്റ് വായിക്കാം. ഖൽബേ, തേപ്പ് പെട്ടി കൊണ്ട് ഒരു പെണ്ണ് തേച്ചിട്ട് പോയ എന്നെ വീണ്ടും പ്രണയാതുരനാക്കിയത് നിന്റെ ഗാന കോകില ലലന മണിയാണ്. അതിന്റെ അർത്ഥം ആലോചിച്ച് നീ അന്തം വിടണ്ട, ഭയങ്കര സംഭവമാണ്. ചികുത്സാവഹമായ നിന്റെ സൗന്ദര്യവും വിജൃംഭിത വർദ്ധിത വീര്യമുള്ള നിന്റെ നടനവും ചക്ഷുശ്രവണ ഗളസ്ഥമായ ദർദുരം പോലുള്ള നിന്റെ വർത്തമാനങ്ങളും എന്നെ ചഞ്ചല ചിത്തനാക്കി മാറ്റി. എന്റെ ഗൽബിലെ പാട്ടുകാരി മറുപടി ഇപ്പൊ തന്നെ പ്രതീക്ഷിക്കുന്നു. നല്ല പാട്ടുകാരാ സുൽത്താന്റെ പാട്ടുകാര. മതി മതി, ഒരെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഗണപതിന്റേത് ടൂ മച്ച്. ഓക്കെ, എനിക്കോട് ഇവിടെ ഒരാൾ കുറച്ച് കൊച്ചി ലവ് ലെറ്റർ ആണ്, കൊച്ചി സ്ലാങ്ങിലെ ലവ് ലെറ്റർ ആണ്. എന്റെ ഫ്രീക്കേ, നുണക്കുഴി കവിളിൽ നഖചിത്രം എഴുതുന്ന നിന്റെ മുഖം കണ്ട ദിവസം തന്നെ ഞാൻ ഫിക്സാക്കി നീ നമ്മുടെ മുത്താണെന്ന്. ഇന്നിവിടെ വരാൻ തന്നെ ഞങ്ങ തീരുമാനിച്ചത് നിങ്ങ ഇവിടെ ഉണ്ടെന്നുള്ള കാരണത്താലാണ്. ആരുടെ മുന്നിലും നിവർന്നു നിൽക്കുന്ന നിന്റെ കുത്തമ്പിനാറിനെ തോൽപ്പിക്കുന്ന ഹൈറ്റും കളകലാരവം പോലുള്ള നിന്റെ ചിരിയും
നമുക്കിവിടെ നിങ്ങൾ സ്കൂട്ടായാലോ ബഡി. With love your chunk buddy. നിനക്കെന്റെ 1000 kiss of love. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു കൻ മലരേ നീ പാടു പ്രേമാദ്രം. അതല്ല, ഇവിടെ ഒരു ആഗ്രഹം കൂടി ഒരാൾ എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട്. നിങ്ങ നമ്മുടെ കൂടെ ഒരു സൈക്കിൾ സവാരിക്ക് റെഡിയാണോ? അത് പണ്ടോട്ടെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ഞാൻ പ്രേമിക്കുന്ന ഒരു പെണ്ണായിട്ട് ഒരു സൈക്കിളിൽ പോകണം. സത്യം, ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ നടക്കാത്തൊരു കാര്യം, ആരുടെ സൈക്കിളിൻ്റെ പുറകെ പോകാൻ പറ്റിയിട്ടില്ല. സൈക്കിളിൻ്റെ പുറകെ ഓടിയിട്ടുണ്ട്, അതല്ലാണ്ട് സൈക്കിളെ കയറ്റി എന്നെ ആരും കൊണ്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ണൊന്ന് അടച്ചേ, കണ്ണൊന്ന് അടക്കേ. Ready, 1, 2, 3, കണ്ണുറങ്ങാളു. Okay, okay, go. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പൂവൊക്കെ കൊടുത്ത്? ഒന്നുമില്ല, എൻ്റെ സ്വന്തം അനിയൻ്റെ പ്രായമേ ഉള്ളൂ. പക്ഷെ എന്നാലും സ്നേഹം സ്നേഹം തന്നെയായിരുന്നു. ശരിക്കും നമ്മുടെ ബാലുവും റിമിയും കൂടെ ഇവിടെ സൈക്കിൾ ഇങ്ങനെ സർക്കിൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ഗണപതിക്ക് ഒരു ചെറിയൊരു ആഗ്രഹം, ഗണപതിക്കും കൂടെ ഈ സൈക്കിളിൽ ഒരാളെ പിറകെ ഇരുത്തി ഇതുപോലെ ഒന്ന് ഈ ഫ്ലോറിൽ സർക്കിൾ ചെയ്യണം എന്ന്. ആരാന്ന് പറയട്ടെ? മീരേനെ. അല്ല, ശ്വേത മേനോനെ. അപ്പൊ ഗണപതിയുടെ ആഗ്രഹം നമ്മൾ ഇവിടെ ഇതാ സാധിച്ചു കൊടുക്കുകയാണ്. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. അത് സെയിം കോപ്പി ഇടി, കോപ്പി ഇടി, കോപ്പി ഇടി, വേറെ വേറെ എന്തെങ്കിലും കാണിക്കുന്നത്. ഈ ഒരു സെലിബ്രേഷനോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചീഫ് ജഡ്ജ് ജഗദീഷ് ഏണനെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ്. കാരണം ആരൊക്കെ വന്നു പോയി എന്ന് പറഞ്ഞാലും ഈ ഫ്ലോറിന്റെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് നമ്മുടെ ജഗദീഷ്. അപ്പോ ഈ ഒരു ആഘോഷത്തോടെ തന്നെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ആണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഇതുപോലെ തന്നെ ഒരു സൂപ്പർ റോക്കിംഗ് എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ ഡോണ്ട് കീപ് അവേ യുവർ ഡ്രീംസ് ആൻഡ് വിൽ ബി ബാക്ക് വിത്ത് മോർ ഫൺ ആൻഡ് മോർ മസ്തി. ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോതീസ് ആൻഡ് ഷേൾസ് വൈറ്റിംഗ് ഔട്ട്.
ഇവനോട് വന്നു കഴിയുമ്പോൾ ഇവിടെ മൈലാജ് കുറവായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ പശു നിന്നൊരു മൈലാജ് മുട്ടത്തോടെ തിന്നു. എന്റെ വായിൽ ഇവനിത് വേണമല്ലോ. ഞാനപ്പോ ആ പശുവിന്റെ ചാണകം എടുത്ത് ഇവന് തല കെട്ടി കയറ്റി വെച്ചു. ചേട്ടാ എന്ത് ഇവിടെ കട്ടിയോ? അത് ഇവിടെ അല്ല, പൊന്നാനി അങ്ങോട്ട് വിട്ടു. അതല്ല മുടിവെട്ടോ. ഒരു പെൺകുട്ടിയെ 8 തവണയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. ഇപ്പൊ ഇത് ഇന്നലെയാണ് ആ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, 8 പ്രാവശ്യം പീഡിപ്പിച്ചു, ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. 7 പ്രാവശ്യം ഈ കുട്ടി അറിഞ്ഞില്ലേ ഇത് പീഡിപ്പിക്കുകയായിരുന്നു എന്ന്? ഇല്ല ഇല്ല, അതാണ് മിസ്റ്റർ സുന്ദരേശൻ. ഇപ്പൊ ആൾക്കാർ സിനിമയും സീരിയലും കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നത് വാർത്ത തന്നെയാ. അതെന്ത് വാർത്തയാകുമ്പോ അതിന് അടിയുണ്ട്, പാട്ടുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, നല്ല ക്ലൈമാക്സ് ഉണ്ട്, അല്പം മസാലയുണ്ട്, പോയിട്ട് ട്വിസ്റ്റോട് ട്വിസ്റ്റ്. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത, ഷീമാടി, ദ ക്യൂൻ ഓഫ് സിൽക്സ്, കൊച്ചി, കോട്ടയം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുവല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐന മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.